വിനു, ഞാൻ നിങ്ങളുടെ വിനുവല്ല, ഐ എം അലക്സാണ്ടർ. വിനു, നീ അല്ല, നിങ്ങൾ കാള മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ വിനുവിനെ എനിക്കറിയില്ല. അമ്മയോട് നീ കള്ളം പറയുന്നു. അമ്മയോ നിങ്ങളോ? ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചേരില്ല. ആർക്കും വേണ്ടാത്ത തന്തയില്ലാത്ത ഗർഭത്തെ അബോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ പറ്റി കേട്ടിട്ടുണ്ട്. പിഴച്ചുപെട്ട ചോരക്കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിഞ്ഞ് പുതിയവനെ തേടി പോകുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. അവരെയൊന്നും അമ്മയെന്ന് ആരും വിളിക്കാറില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, എല്ലാ വിശേഷണ പദങ്ങളും എനിക്ക് ചേരും. വേണ്ട, തെരുവിൽ വളർന്നവന്റെ നാവിൽ തെറികളും തെമ്മാടിത്തമേ വരൂ. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ സ്ഥാനവും മാനമുള്ളവർക്ക് അത് കേട്ടാൽ അറയ്ക്കും. ഇല്ല, നിന്നെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ സ്ഥാനവും മാനവും പദവിയും അതിലൊന്നും ഞാൻ സന്തോഷിച്ചിട്ടില്ല. എവിടെങ്കിലും നീ സുഖമായിട്ടുണ്ടെന്ന് അറിയാൻ, എന്നെങ്കിലും എന്നെങ്കിലും ഒന്ന് കാണാൻ അതിനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നും. അതിലപ്പുറമൊന്നും ഐ ജി ബാലകൃഷ്ണന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കില്ല. ഞാൻ ആരാണെന്നും എങ്ങനെ കഴിയുന്നുവെന്നും അറിഞ്ഞില്ലേ? കണ്ടില്ലേ? ഇനി എന്താണ് അറിയേണ്ടത്? ഇങ്ങനെ അറിയേണ്ടിയിരുന്നില്ലെന്ന്, കാണേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. പിന്നെ കണ്ട ഉടനെ, വിനു ഒന്ന് കേട്ട ഉടനെ അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചോ? തെരുവിലറിയപ്പെട്ട ഒരു പയ്യൻ വളർന്നു വരുമ്പോ സദ്ഗുണ സമ്പന്നനായ ഒരു സന്യാസിയായി തീരുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പറയൂ, എന്തിനാണ് ഇവിടെ വന്നത്? പറയാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ എനിക്കില്ല. പക്ഷെ ഓർക്കുമ്പോ പേടി തോന്നുന്നു. നിന്റെ ഈ തൊഴില് ഇതൊന്ന് നിർത്തിക്കൂടെ? എന്നിവർത്ത് ആരും പേടിക്കണ്ട, ദുഃഖിക്കുകയും വേണ്ട. അതിനിവിടെ ശമ്പളം കൊടുത്ത് ഞാൻ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവരത് സന്തോഷമായിട്ട് ചെയ്തോളും. എന്ന് തുടങ്ങി ഈ പുതിയ പുത്രസ്നേഹം? അതോ ഭർത്താവിന്റെ ജീവനെ ഓർത്തുള്ള പേടിയോ? എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ, കൊല്ലണമായിരുന്നെങ്കിൽ കൂടി അതെനിക്ക് എന്നേ ആകാമായിരുന്നു. പേടിക്കണ്ട, നിങ്ങൾ ആഗ്രഹിച്ചത് എന്നും നിങ്ങൾക്കുണ്ടാവും. എന്നെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ പറഞ്ഞ അവകാശങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഞാൻ അനുവദിച്ചു തരാം. ഈ തൊഴിലെന്നല്ല, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ എന്നെ മകനായിട്ട് അംഗീകരിക്കണം. സാധിക്കുമോ? നാലു പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാർ കേൾക്ക് എന്നെ മോനെ എന്ന് വിളിക്കണം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛൻ ആരാണെന്ന്? സോറി ബാലേട്ട. ആരാത്? അവര് പറഞ്ഞ സത്യമാണോ? അവർ നിന്റെ അമ്മയാണോ? അല്ല. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ തന്നെ. എന്തൊക്കെ ചെയ്താലും ഒരുത്തി അമ്മയാവില്ല, വേറെ പലതും ആവും. നീ അവരെ ന്യായീകരിക്കരുത്. നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിന് മുമ്പ് ഈ അലക്സാണ്ടർക്കുണ്ടായിരുന്നു. ആർക്കും വേണ്ടാതെ തറവാട്ടുകാരനവരെ ആട്ടും തൊപ്പും കൊണ്ട് തള്ളയുണ്ടായിരുന്നിട്ടും അവരെ അമ്മയെന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ തന്തയില്ലാതെ വളർന്നു വരുത്തിന്റെ വേദനയും അവൻ അനുഭവിച്ച അപമാനവും നിനക്ക് മനസ്സിലാവില്ല. ഐ എം എ ബാസ്റ്റഡ്. എന്റെ തന്ത ആരാണെന്ന് ഇന്നും എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുട്ടത്തിന് കിട്ടുന്നിടത്ത് വെച്ച് ഞാൻ അവളെ വെട്ടിക്കൊന്നേനെ. സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചവന്റെ കൂടെ പഴിയിറങ്ങിപ്പോയവളാണ് ഇന്നിവിടെ കയറി വന്ന തള്ള. അന്നില്ലാത്ത പുത്രസ്നേഹത്തിന്റെ പുതിയ കഥയും പറഞ്ഞ് അവരിവിടെ കയറി വരുമ്പോ മീറയും കുന്തിരിക്കാൻ വെച്ച് ഞാൻ അവർക്ക് ഓശാന പാടണോ? പറടാ. അമ്മയുണ്ടായിരുന്നിട്ടും അനാഥനായിട്ട് വളരേണ്ടി വന്നവനാണ് ഞാൻ. അനാഥാലയത്തിന്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈനീട്ടി നിൽക്കുമ്പോ ഈ പുന്നാരത്തള്ള എവിടെയായിരുന്നു?
കഞ്ഞി തന്ന കൈകൊണ്ട് അവർ കഴുത്തിലൊരു കുന്തയും കെട്ടി തന്നു. അങ്ങനെ നായർത്തറവാട്ടിൽ പറഞ്ഞ വിനു അലക്സാണ്ടറായി. പറയടാ, ഇവരാണോ തള്ള? ഇവരാണോ ഞാൻ പൂവിട്ട് തൊഴേണ്ടത്? കഴിഞ്ഞതെല്ലാം ഓർത്ത് ദേഷ്യം വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ആരോട് ദേഷ്യം കാണിക്കാൻ? പുറകിലുള്ളത് സ്വന്തം നെഴല് തന്നെയാ. പേര് മാറിയാലും കഴുത്തിലൊരു കൊന്ത ഇട്ടാലും നീ വിനു തന്നെയാ. അല്ല വിനു, പുറകിൽ നിന്ന് ആരെങ്കിലും വിനു എന്ന് വിളിച്ചാൽ നീ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോകും. സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നു. എന്തിനും തെരുവിളിക്കുന്ന തറവാട്ടുകാരനവർ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ട് തഴമ്പിച്ച ഒരേ പല്ലവി തന്തയില്ലാത്തവന് ഈ തറവാട് മുടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ജനിച്ചോളും. അച്ഛാ, ആ അശ്രീരത്തിനെ ഓമനിച്ച് വളർത്തിക്കൂടി. ഇന്ന് വരുന്നവരും കൂടി അറിയട്ടെ നിന്റെ പൂർവ്വകാല ചരിത്രം. അസത്തിനോട് പറഞ്ഞേക്ക് അമ്മേ കുമ്മേ എന്ന് വിളിച്ച് അന്നേരത്ത് വന്നേക്കരുതെന്ന്. ചേച്ചിയമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ അനുസരിക്കുമോ? ഇന്ന് ചേച്ചിയമ്മയെ കാണാൻ ചിലർ വരും. ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അമ്മയാണെന്ന് പറയണ്ട. അങ്ങേര് വന്നിരിക്കുന്നു, വേഗത്തെ പോടാ പുറത്ത്. ഈ പ്രദേശത്ത് കടന്നു പോരുത്, പോടാ. കുട്ടി, കണ്ടിട്ട് കുറെ കാലമായല്ലോ. ജോലി തിരക്കായിരുന്നു, അതാ. ഏതായി കുട്ടി? റോഡിൽ കിടന്നിരുന്നു, കണ്ടപ്പം വിട്ടുപോരാൻ തോന്നില്ല. ഈ പിള്ളേരുടെ കൂട്ടത്തിൽ അച്ഛൻ ഇവനെയും കൂടെ വളർത്തണം. അത് ഷായ്ക്കറിയാലോ, ഇപ്പൊ തന്നെ ഇവിടെ പിള്ളേർ കൂടവല്ല. നിവൃത്തി ഉണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നെന്ന് മാത്രം. ഇവന് വേണ്ടി വരുന്ന ചെലവിന്റെ കാര്യത്തിൽ അച്ഛൻ പേടിക്കണം, അത് ഞാൻ നോക്കണം. സ്പോൺസറായിട്ട് കെ എഫ് ഷാൻ കമ്പനി വെച്ചാൽ മതി. ആയിക്കോട്ടെ. എന്താ മോന്റെ പേര്? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, മുഖം കണ്ടിട്ട് നല്ല കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. എവിടെ ജനിച്ചിട്ടെന്താ, എല്ലാം ദൈവനിശ്ചയം പോലെ വരൂ. ഞാൻ വരട്ടെ അച്ചു. ശരി, ചെല്ലു മോനെ. അല്ലേ, വരൂ.
സ്നേഹവും നിറഞ്ഞ കന്യാമുറിയത്തിന്റെ മുന്നിൽ ഞാനെന്ന് മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റുള്ളവരെ പോലെയാകാൻ, മനസ്സൊന്ന് നന്നാകാൻ. കാണുന്നവരെല്ലാം എനിക്ക് വെറുപ്പായിരുന്നു. എന്തിന്? എന്നെപ്പോലും. എനിക്കെന്റെ മുഖം നഷ്ടപ്പെടുകയായിരുന്നു. പഴയ വിനു പിന്നീട് ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കുള്ള യാത്ര, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലുകൾ. അഭ്യാസം കൊണ്ട് ഈ ഏരിയ വന്നിട്ടുണ്ടല്ലോ, ആടിച്ച് പിരുത്തുകളെ ഞാൻ. എന്താ ഈ കാണിക്കുന്നേ? കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ മാഷേ? എത്ര നാളായി കൊണ്ടും കൊടുത്തും ജീവിക്കുക. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? അത്യാവശ്യത്തിന് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും. ഞാൻ പഠിച്ച പഠിപ്പിന് ഈ ജോലി തന്നെ കറക്റ്റ് മാഷേ. എന്താ ഇപ്പൊ ഒരു കാറ്? അലക്സല്ലേ, ഒരു നിമിഷം. വരും. എന്താ കാര്യം? അലക്സേ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഏതാണ്ട് അങ്ങനെ തന്നെയാ. അഡ്വാൻസ് എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നെല്ലാം ഞാൻ പിന്നീട് പറയാം. പറട്ടെ. അലക്സ് മോനെ, ഇവനെ വിശ്വസിക്കരുതേ, സൂക്ഷിക്കണം. പലരെയും പറ്റിച്ചും വെട്ടിച്ചുമാണ് അവൻ ഇവിടം വരെ എത്തിയത്. അതിന് നമുക്കെന്താ? നമുക്ക് കാശിട്ടേ പോരെ. കാശ് മാത്രാണോ ജീവിതം എന്ന് പറയുന്നത്? മറ്റു പലതും ഇല്ലേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. ആ, എന്റെ ഇഷ്ടം. എന്താ അപ്പച്ചാ അവിടെ? ആ അലക്സ് ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാ മോളെ, അവൻ നേരെ ആവണം മറ്റില്ല.